ചാർജ് ഒന്നും വാങ്ങും. കൃഷി ലാഭം സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ആയിട്ടുള്ളവർക്ക് സുസ്വാഗതം. ഹായ് ഹലോ എല്ലാവർക്കും, കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ മോതിരക്കണി എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രൂട്ട് ഫുഡ് റംബൂട്ടാൻ ഫാമിലാണ്. ഇപ്പോൾ എല്ലാവരുടെയും റംബൂട്ടാനൊക്കെ പൂവിട്ട് കായ്ച്ചിട്ടുണ്ടാകും. അപ്പോൾ കായ്ച്ചതിന് ശേഷമുള്ള അല്ലെങ്കിൽ പൂവിട്ടതിന് ശേഷമുള്ള പരിചരണത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശിവൻ ചേട്ടൻ ദേ പുറയിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ റംബൂട്ടാൻ പൂവിട്ട് കായ്ച്ച് വരുന്നൊരു സമയമാണ് നമ്മുടെ ഇപ്പോൾ. അപ്പോൾ ഈ സമയത്ത് കൊഴിച്ചിട്ട് തടയാനായിട്ട് നമ്മൾ എങ്ങനെയാണ് വളപ്രയോഗം? സാധാരണ രീതിയിൽ റംബൂട്ടാൻ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവ് കഴിഞ്ഞ ഒരു 15-16 ദിവസം കഴിയുമ്പോഴേക്കും കായ വിരിഞ്ഞ് തുടങ്ങും. ശരിക്കും ആ കായ വിരിഞ്ഞ് ജസ്റ്റ് കായലിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ കാണുന്ന ഈ കായയുടെ ഭാഗത്തിലല്ല വളമിടേണ്ട രീതി. ശരിക്കും ഇതിനേക്കാളും ചെറിയ കായയായിട്ടുള്ള സമയത്ത് ഒരു വളപ്രയോഗം. അല്ല സാർ, ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ പൂവിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ വരുന്ന പൂവിൽ കായ വിരിയുന്ന സമയത്ത് ആ കായ്ക്ക് തുടിപ്പുണ്ടാവാനും കായ വിരിഞ്ഞതിന് ശേഷം കായ വലുതായി വരുന്ന സമയത്ത് ആ ഫ്രൂട്ടിന് ആ ഒരു പ്രത്യേക മധുരം ഉണ്ടാവാനും വലുപ്പം ഉണ്ടാവാനും നമ്മൾ ചേർക്കുന്ന ഏറ്റവും വലിയ സാധനം പൊട്ടാഷാണ്. പൊട്ടാഷ് ഇപ്പോൾ ഇതേപോലെയുള്ളൊരു മരം, ഈ മരം ഏകദേശം ഇപ്പോൾ ഒരു 9 കൊല്ലത്തോളം 8 കൊല്ലം 9 കൊല്ലത്തെ മരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മരം ഒരു 10-70 കിലോ 80 കിലോ സാധാരണ കിട്ടുന്ന 100 കിലോ താഴെ കിട്ടുന്ന മരമാണെങ്കിൽ നമ്മൾ 300 ഗ്രാം പൊട്ടാഷ് സാധാരണ രീതിയിൽ നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കടയ്ക്ക് ചുറ്റും വിതറി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ അടുപ്പിച്ച് 2 ദിവസത്തേക്ക് നനച്ചിട്ടുണ്ടെങ്കിൽ അത് ആ വെള്ളം ആ വളം അതിലേക്ക് അബ്സോർബ് ചെയ്തിട്ട് മരത്തിന് കൃത്യമായിട്ട് അത് കിട്ടിക്കോളും. അപ്പോൾ 300 ഗ്രാം പൊട്ടാഷാണ് നമ്മൾ ഈ പൂത്ത് കായ് വിരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചേർക്കേണ്ടത്. വേറെ അതൊരു രാസവളമെന്ന് ഉള്ള രീതിയിൽ കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. എത്ര ദിവസം കൂടുമ്പോഴാണ് പൂവിട്ട് കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കേണ്ടത്? നനച്ചിൽ പൂവിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പൂവ് നിരന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു സംശയം വേണ്ട. കൃത്യമായിട്ട് 2 ദിവസം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ചില സ്ഥലത്ത് 3 ദിവസം കൂടുന്ന സമയത്തും ചില സ്ഥലത്ത് 2 ദിവസം കൂടുന്ന സമയത്തും വെള്ളം കെട്ടി നിർത്തി അതനുസരിച്ച് നോക്കണം. നമ്മുടെ ഈ കൃഷി ലോകത്തിൽ തന്നെ എൻ്റെ തന്നെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് 4 ദിവസം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ക്ലൈമറ്റിൽ വല്ലാത്ത ചേഞ്ച് വന്നു, നല്ല ചൂട് വന്നു. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം 3 ദിവസം അടുപ്പിച്ച് 3 ദിവസം അടുപ്പിച്ച് ചെയ്താലും മതി. വെള്ളം തടം കെട്ടി നിർത്തിയിട്ടുള്ള ഒരു നനയാണെങ്കിൽ 3 ദിവസം അടുപ്പിച്ച് ഓരോ സമയത്ത് മാത്രം നമ്മൾ വെള്ളം കെട്ടി നിർത്തി നനച്ചാൽ മതി. അതല്ല, തടം ഇല്ല, കൂന കൂട്ടിയിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ എല്ലാ ദിവസവും നനച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം ഈ ചൂട് നല്ലതായിട്ട് കൂടുള്ള ഇലകരിച്ചിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് ഇല കരിയുന്നുണ്ട്. ഇല കരിയുന്നത് മാഗ്നീഷ്യത്തിൻ്റെ കുറവ് കൊണ്ട് ഇല കരിയാറുണ്ട്. മഴ വന്നിട്ട് മഴവെള്ളം ഒലിച്ചു പോയിട്ട് മണ്ണിലെ ധാതുക്കളൊക്കെ പോയി കഴിഞ്ഞിട്ട് ഒരു ഇല കരിച്ചിലുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന റംബൂട്ടാന് നല്ല രീതിയിൽ ഇല കരിച്ചിലുണ്ട്. അതിനെക്കുറിച്ച് ഞങ്ങളൊരു വീഡിയോ ഇട്ട്. അത് വളപ്രയോഗത്തിൻ്റെ അല്ല, ശരിക്കും അവിടെ ഷീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഭയങ്കരമായ ഇല കരിച്ചിലാണ്. അപ്പോൾ അങ്ങനെ പല പല കാരണങ്ങളാണ്. പല പല കാരണങ്ങൾ കൊണ്ട് ഇല കരിച്ചിലുണ്ട്, വളപ്രയോഗത്തിൻ്റെ മാത്രമല്ല. ഇപ്പം നമുക്ക് ഏകദേശം നമ്മളുടെ ഇവിടെ ഇപ്പം ഈ ചാലക്കുടി അങ്കമാലി മേഖലയിലൊക്കെ നമുക്ക് മഴയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മഴ കിട്ടിയെങ്കിലും ഇടയ്ക്ക് മഴ മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ നമ്മൾ മഴ ഒരു 3-4 ദിവസം മാറിക്കഴിഞ്ഞാൽ നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. 100% 4 ദിവസം മഴ മാറിയിട്ടുണ്ടെങ്കിൽ നനച്ചു കൊടുക്കണം. കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ സാധാരണ ചെയ്യുന്നത് മഴ അടുപ്പിച്ചുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം നനയ്ക്കാറുണ്ട്. കാരണം മഴ കൂടുതലായി കഴിഞ്ഞാൽ കൊഴിച്ചിലും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മഴ നിന്ന് കഴിഞ്ഞ് പെട്ടെന്നൊരു ചൂട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഞെട്ടുണ്ടല്ലോ, ഈ ഞെട്ട് വാടും. ആ ഞെട്ട് വാടുന്നതിന് ഏക മാർഗം അത് പ്രതിരോധിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് പ്രതിരോധ ശേഷി കൂട്ടാവുന്ന മാത്രം. ഈ ഒരു പ്ലാന്റ് അങ്ങോട്ട് വീഡിയോ കാണിച്ചാൽ മനസ്സിലാവും, ഈ പ്ലാന്റ് ഒരു ഫ്രീ ഉള്ള പ്ലാന്റ് പോലെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ തൊട്ടുമ്പക്കത്ത് വെച്ചേക്കണ്ട, നമ്മൾ വെള്ളം ജയിക്കുന്ന കാനയുടെ സൈഡിൽ വെച്ചേക്കുന്ന ഒരു പ്ലാന്റ്. ഇതേപോലെ ഒരു 10-15 പ്ലാന്റ് നമ്മൾ ഈ തൊട്ടിൻ്റെ പക്കത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റിനെ ഒരു ഐഡിയൽ പ്ലാന്റ് ആയിട്ട് കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ഇതൊരു ഗിഫ്റ്റ് പോലെ എക്സ്ട്രാ തന്നെയാണ്, ഡെയിലി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്. 1.5 അടി താഴ്ചയിലേക്ക് മാത്രമാണ് റംബൂട്ടാൻ്റെ വേരുകൾ പോകുന്നുള്ളൂ. അതിന് തൊട്ട് താഴെ വെള്ളം നിന്നാലും റംബൂട്ടാൻ്റെ കുഴപ്പമുണ്ടാവാറില്ല. അപ്പോൾ ഒരു 2 അടി മണ്ണ് കൂട്ടി കൂട്ടി ഓന കൂട്ടി വെച്ചിട്ടായാലും നമ്മൾ റംബൂട്ടാൻ തട്ടണമെങ്കിൽ കുഴപ്പമില്ല. ഏത് അതിൻ്റെ അടി കൂടെ വെള്ളം പോയാലും കുഴപ്പമില്ല. കാണല്ലേ, ഇത് വെള്ളമല്ലേ പോകണം, കുറച്ച് വെള്ളം പോകും. പിന്നെ ഈ കൊഴിച്ചിൽ ഇപ്പോൾ കാര്യമായിട്ട് വന്നാലും ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇങ്ങനെ വീഡിയോയിലും വാട്സാപ്പിലും ഒക്കെ ആയിട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നത് ഇതിന് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ. സത്യത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടും പല കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടും അനുഭവം, ഈ കഴിഞ്ഞ 10 വർഷത്തെ എൻ്റെ അനുഭവ സ്വന്തത്തിലും മറ്റുള്ള കർഷകരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള അറിവിലും മറ്റുള്ള ഇതിനെപ്പറ്റിയുള്ള അറിവ് പറഞ്ഞു തന്നിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈവൻ റിസർച്ച് നടത്തുന്നവർ വരെയുണ്ട്, അവരെ കിട്ടിയിട്ടുള്ള അറിവിലും
കൃത്യമായിട്ടുള്ള രീതി കൊയ്ച്ചിൽ തടയാനായിട്ട് കൊയ്ച്ചിൽ പ്രതിരോധിക്കാനായിട്ടുള്ളൊരു കൃത്യമായിട്ട് രീതിയില്ല. അതിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഈ പ്രോപ്പർ സമയത്തിൽ നന്നായിട്ട് വെള്ളം കൊടുക്കുക, അനാവശ്യമായിട്ടുള്ള മൂലകങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ചില സമയത്ത് വേനൽക്കാലത്ത് രാസവളം ചേർത്താൽ ബുദ്ധിമുട്ടുണ്ട്. ആ രാസവളത്തിൽ ചിലപ്പോൾ ബോറോൺ ഇട്ട് കൊടുക്കാറുണ്ട്. ബോറോൺ എന്ന് പറയുന്നത് 5 ഗ്രാം ബോറോൺ ചേർക്കുന്നിടത്ത് 40 ഗ്രാം കൊടുത്തത് എൻ്റെ തന്നെ കുറേ ചെടികൾ പോയിട്ടുള്ള അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത രാസവള പ്രയോഗം ശരിക്കും കൊഴിച്ചിൽ കൂട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കൃത്യമായിട്ട് വളങ്ങളും നനകളും ഒക്കെ പ്രോപ്പറായി കഴിഞ്ഞാൽ കൊഴിച്ചിൽ പരിധി വരെ നമുക്ക് 100% കൊഴിച്ചിലെ നമുക്ക് 30% കുറയ്ക്കാൻ പറ്റും. ഇനിയിപ്പോൾ റംബൂട്ടാൻ ഒരു മരത്തേലൊരു 200 കിലോ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 110 കിലോ 120 കിലോ നമുക്ക് അതിന് കിട്ടുള്ളൂ. ബാക്കി കൊഴി അത് അതിൻ്റെ ജെനറ്റിക്സാണ്. പക്ഷെ കൊഴിച്ചിൽ നമുക്ക് പ്രതിരോധിക്കുക, കൺട്രോൾ ചെയ്യുക, അത് വെള്ളത്തിൽ കൂടെ മറ്റുള്ള കൃത്യമായിട്ടുള്ള പരിചരണത്തിൽ കൂടെ. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ഈ നല്ല ചൂടിൽ നിൽക്കുകയാണ്, നല്ല ഷെയ്ഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഷീറ്റിൻ്റെ അടിയിലൊക്കെ ഷീറ്റിനോട് ചേർന്ന് നിൽക്കണമെന്ന് അതിൽ നിന്ന് അഡീഷണലായിട്ട് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് കൊഴിച്ചിൽ കുറച്ചുകൂടി കൂടും, നന്നായിട്ട് ചൂട് കൂടി കഴിഞ്ഞ് കിട്ടും. അപ്പോൾ അതിനതിൻ്റെതായ കുറേ മാർഗങ്ങളുണ്ട്, അത് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ. പിന്നെ വേറെ ആൾക്കാരുടെ ഒരു സംശയം എന്ന് പറഞ്ഞാലേ, ഇപ്പം നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മുകളിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ഗുണമാണോ? വളരെ ദോഷമാണ്. കാരണം എന്താ വെച്ചാൽ നല്ല ചൂടിൽ നിൽക്കുന്ന സാധനത്തിൽ ഇപ്പം നമ്മൾ ഈ വറചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചീറിപ്പോകുമെന്ന് പറഞ്ഞാൽ, അങ്ങനെ നല്ല ചൂടിൽ നിൽക്കുന്ന മരങ്ങൾക്ക് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ എന്താണ്, അത് നീരാവി ഫോം ചെയ്ത് ഉള്ള കൊഴിച്ചുള്ളൂടി കൂട്ടുള്ളൂ. എന്താണെന്നറിയോ, ഇതിപ്പം ഒരു ഗിഫ്റ്റ് പോലെ നമ്മുടെ ഫിലിം സ്റ്റാറല്ലേ പത്മശ്രീ ജയറാം സാറ്, അദ്ദേഹം ഇപ്പൊ ആന്ധ്രയിലെ ഒരു സെക്കൻഡ് ഹീറോ സിക്കൻ എന്ന് വെച്ചാൽ അല്ലു അർജുൻ കഴിഞ്ഞ സെക്കൻഡ് സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. കാരണം അതിനുള്ള പേയ്മെന്റും അതിനുള്ള ഒരു പ്രിവിലേജും റെസ്പെക്ടും ജയറാം സാറിന് കിട്ടുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിന് മാത്രമല്ല എന്റെ എനിക്കുള്ള അറിവിൽ അറിയാം, അദ്ദേഹം ഞങ്ങളായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ വന്നു. അദ്ദേഹത്തിന് വലിയ പ്ലാന്റ്, അതായത് ഏറ്റവും വലിയ പ്ലാന്റ്, 10 വർഷത്തെ വലിയ പ്ലാന്റ് അദ്ദേഹം വേണം. അദ്ദേഹം പറയുന്നതനുസരിച്ച് പല സ്ഥലത്ത് അന്വേഷിച്ച് കിട്ടിയില്ല. അവസാനമാണ് മനു എന്ന് പറഞ്ഞ പുള്ളിയുടെ സുഹൃത്തിനോട് പറയുന്നത്, മനു അദ്ദേഹത്തിന് ഫിസിക്കൽ ട്രെയിനറും കൂടിയിട്ടാണ്. മനുവിന് വേറെ മാംഗോസിന്റെ വലിയ പ്ലാന്റേഷൻ പരിഹാരത്തിലുണ്ട്. അദ്ദേഹം വഴിയായിട്ട് മനു എന്നെ സമീപിച്ചു. അപ്പോൾ മനു ഇവിടെ വന്ന് നോക്കി, ഇപ്പോൾ പ്ലാന്റ് വലുതുണ്ട്. അപ്പോൾ ജയറാം സാർ എന്നെ വിളിച്ചു. ഇതിൽ 10-60 പ്ലാന്റുകൾ നമ്മൾ വലിയ ഈ മരങ്ങളുണ്ടായിരുന്നു, അതിൽ കുറേ പ്ലാന്റ് കുറച്ച് പ്ലാന്റ് പോയി, ബാക്കി ഒരു 10-40 പ്ലാന്റ് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം വന്നത്. അദ്ദേഹം അങ്ങനെ 26 പ്ലാന്റ്, ഇതാ ടൈപ്പ് പ്ലാന്റ് ഇല്ലേ, അതാ വീഡിയോ അങ്ങോട്ട് വിട്ടേക്കാണ്. വീഡിയോ കണ്ടത് അതിലും കുറച്ച് നിൽക്കുന്നത്, അവിടെയും കുറച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ 26 പ്ലാന്റ് അദ്ദേഹം ഇവിടുന്ന് ഓർഡർ ചെയ്തു. അങ്ങനെ 26 പ്ലാന്റ് ഞങ്ങൾ 3-4 ലോറിയിൽ കയറ്റി, ഞങ്ങൾ 5-8 പണിക്കാരായിട്ട് കയറ്റി അവിടെ കൊണ്ടുപോയിട്ട് പുള്ളിക്ക് കൃത്യമായിട്ട് നട്ടുകൊടുത്തു. നട്ടുകൊടുത്തിട്ട് അത് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇല കൊഴിഞ്ഞ് പോയാലും പിന്നെ ഇലയൊക്കെ കംപ്ലീറ്റ് വരും. ആ കായൊക്കെ ഉള്ള പ്ലാന്റുകളൊക്കെ ആയിരുന്നു. അങ്ങനെ ആ ഗ്യാപ്പിൽ, ഇവിടെ ഈ ഗ്യാപ്പിലുണ്ടായിരുന്ന ഈ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ജയറാം സാറിൻ്റെ, നമ്മുടെ പത്മശ്രീ ജയറാം സാറിൻ്റെ ഫാമിലുണ്ട് സാറിൻ്റെ. അപ്പോൾ ജയറാം സാറിൻ്റെ പ്ലാന്റുകൾ അങ്ങോട്ട് പോയാലും ഇവിടെ പ്ലാന്റുകൾക്കൊന്നും കുറവില്ല കേട്ടോ. ഈ കാച്ചി നിൽക്കുന്ന ബുഷ് പ്ലാന്റുകളൊക്കെ നിറച്ചുണ്ട് ഇവിടെ. അപ്പോൾ ഇതിനും അത്യാവശ്യം ഓർഡർ ഉണ്ട്. ഇപ്പം മഴ പെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾ വരുന്നുണ്ട്. കാരണം വെച്ചാൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഫാം ചെയ്യുന്നവർക്ക് ഇതാണ് കൊണ്ടു വന്ന് വെക്കാലോ. അങ്ങനെ കുറേ പ്ലാന്റുകൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വലിയ പ്ലാന്റുകളൊക്കെ പോയി, ആ വലിയ പ്ലാന്റുകൾ പോയി. ഇനിയിപ്പോൾ അതാ അതിൽ സാറിന് ഒരു 2 പ്ലാന്റ് കൂടി അതിൽ വേണം. അപ്പോൾ അതായത് നിൽക്കുന്ന 4 പ്ലാന്റിൽ 2 പ്ലാന്റ് നമ്മൾ ജയറാം സാറിന് ഇപ്പോൾ തിങ്കളാഴ്ച കൊണ്ട് കൊടുക്കുന്നുണ്ട്. 2 പ്ലാന്റ് കൂടി അദ്ദേഹത്തിന് വേണം. ഇത് ഓൾറെഡി കാച്ചി നിൽക്കുന്ന പ്ലാന്റിന് നമ്മൾ ഇതിന്റെ മെയിനായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും ബുഷാക്കിയിട്ട് നമ്മൾ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാവും. മറ്റേ ഫ്ലാറ്റുകളിലും 5 സെന്റ് സ്ഥലമുള്ളവർക്ക് മാത്രം വെക്കാനാണ്. അപ്പൊ വലിയ വളർച്ചയിലേക്ക് അവർ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ചെറുപ്പത്തിലെ തന്നെ അതിനെ പ്രോൺ ചെയ്ത് കട്ട് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇതിനിപ്പോ മണ്ണിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുഷ് പോലെ വിരിഞ്ഞിട്ടു കായും ഓൾറെഡി ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഈ സംഭവം. ഗ്രോ ബാഗിൽ തന്നെ, ഗ്രോ ബാഗിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-5 കൊല്ലം നിൽക്കാം. പക്ഷെ നല്ലത് ഇതിനേലും വലിയ ഈ ടൈപ്പ് ഗ്രോ ബാഗ് ഉണ്ടല്ലോ, ഈ ടൈപ്പ് ഗ്രോ ബാഗിൽ വേണമെങ്കിൽ ഇത് വെക്കുന്ന കുറച്ച് നല്ലത്. അതല്ലെങ്കിൽ ഇതിന്റെ വലിയ പ്ലാസ്റ്റിക്കിന്റെ വലിയ ഈ ആന്ധ്രയെന്നൊക്കെ വലിയ ഡ്രമ്മ് വരുന്നുണ്ട്, ഡ്രമ്മല്ല ഒരു പാത്രം, അതിൽ വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. അതല്ലെങ്കിൽ ഈ ഉറയിൽ തന്നെ ഒരു 25 കൊല്ലം 30 കൊല്ലമൊക്കെ ഈ ഉറയിൽ തന്നെ നിന്നോളൂ. നല്ല കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട്. പിന്നെ ചെറിയൊരു ആവശ്യക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ കളിച്ച് കാച്ചി നിൽക്കും. അപ്പോൾ ഇത് ഈ പ്ലാന്റ് കൊണ്ടുപോകണം. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ ഉണ്ട്, ഈ പ്ലാന്റുകളൊക്കെ അതേപോലെ കാച്ചി നിൽക്കുന്ന പ്ലാന്റുകളാണ്. ഇതുമൊക്കെ പൂങ്കായ പൂങ്കായായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ്. റംബൂട്ടൻ ഫാമേഴ്സ് ഫോറം എന്ന് പറഞ്ഞാൽ നമ്മൾ സംഘടന ഉണ്ടാക്കി. അത് 2-3 മീറ്റിംഗ് ഓൾറെഡി കഴിഞ്ഞു. ആ സാധനം ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, വൻ വിജയമായിരുന്നു. 2-ാമത്തെ മീറ്റിംഗ് അത്രയ്ക്ക് വലിയ വിജയമില്ലായിരുന്നു. 3-ാമത്തെ മീറ്റിംഗിൽ നമ്മൾ അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റീനെയൊക്കെ തെരഞ്ഞെടുത്തു. അതിൻ്റെ ബോർഡും ചെയർമാനും പ്രസിഡൻറ്റും എല്ലാമായി. ഇപ്പോൾ നമ്മൾ ഈ 21st 21st ഞായറാഴ്ച ചാലക്കുടി PWD റെസ്റ്റ് ഹൗസിൽ അടുത്തതിൻ്റെ വലിയൊരു കൺവെൻഷൻ നമ്മൾ ചെയ്യണം.
അടുത്ത് വലിയ കണ്ടു എല്ലാവരും സംഘടിപ്പിക്കണം. ഇപ്പൊ നമ്മളിപ്പ കൃഷി ലോകത്തിലെ കൃഷി ലോകം നമ്മുടെ ചാനലിൽ അനൗൺസ് ചെയ്താൽ അതിന് മെയ് 21 ഞായറാഴ്ച കാലത്ത് 10 ചാലക്കുടി പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ 10 മുതൽ 2 വരെ കൺവെൻഷൻ. ഈ കൺവെൻഷനിൽ നമ്മൾ മറ്റേ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ ഓഫ് കേരളയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ടുള്ള ഫെബിൻ എം ഡി സാറ് വന്ന് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. അദ്ദേഹം ഈ ഇതിൻ്റെ അനന്ത സാധ്യതകളെ പറ്റിയൊക്കെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. വേറെ അനുഭവിക്കാനുള്ളവരുടെ വേറെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ കാലത്ത് 10 മണി 2 വരെയാണ് മെയ് 21 ഞായറാഴ്ച ചാലക്കുടി PWD റെസ്റ്റ് ഹൗസിൽ. അപ്പോൾ എല്ലാ നമ്മുടെ വ്യൂവേഴ്സും റംബുട്ടാൻ കർഷകർ അതിലേക്ക് വരണം. എല്ലാവർക്കും സ്വാഗതം. ഭക്ഷണവും ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇതിന് ചാർജ് ഒന്നും വാങ്ങും. കൃഷിയിലാവും സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർക്ക് സുസ്വാഗതം. ഇതൊന്നും വലിയ വളമൊന്നും ഇട്ടുണ്ടാക്കുന്ന ഒന്നല്ല. തോടുംപള്ളിയിൽ വെറുതെ വെച്ചേക്കണം മര. ഇതിപ്പോൾ കുറച്ച് റംബുട്ടാനേ നമുക്കിപ്പോൾ ഓൾറെഡി ആളുകളെ സംബന്ധിച്ച് ചെറിയ തൈയുടെ ആവശ്യം ആളുകൾക്ക് ഇല്ല. ചെറിയ തൈയല്ല, അപ്പോൾ നമ്മുടെ നഴ്സറിയിൽ കൂടുതലും വലിയ തൈ മേടിക്കുന്നത്. ഇതപ്പോൾ 4 തൈകളാണ്. ഓൾറെഡി കായയൊക്കെ വന്ന് തുടങ്ങിയ തൈകൾ മാത്രമാണ് ആളുകൾ ഇപ്പോൾ വാങ്ങിക്കുള്ളൂ. 90% പർച്ചേസ് അങ്ങനെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റമ്പിനൊക്കെ നല്ല കനമുണ്ടാവും, നിറച്ച് വേർക്കെട്ടുണ്ടാവും. പിന്നെ മണ്ണിൽ വെച്ചുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം കായ ഉണ്ടായി, ഇപ്പോൾ ഓൾറെഡി ഉണ്ടായി. അത് മാത്രമല്ല അടുത്ത വർഷം ആകുമ്പോൾ എനിക്കിതൊരു ഒരു ഒരു കമേഴ്ഷ്യലായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് മരം വലുതാണ്. ഇതിന് പെട്ടെന്ന് 3-4 മരം വളരും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 2-3 നമുക്ക് ലാഭിക്കാം. നന്നായിട്ട് വളമിട്ട് കൊടുത്താൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ രീതിയിലേക്കാണ് കൃഷികൾ പോകുന്നത്. നമുക്കിവിടെ ഒരു 350-350 തുടങ്ങി മുകളിലേക്ക് ഉണ്ട്. 350 600 പിന്നെ 1000-1200 മഞ്ഞ റംബുട്ടാൻ തന്നെ ഇല്ലേ. മഞ്ഞ റംബുട്ടാനൊക്കെ മാർക്കറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മുമ്പ് കാലങ്ങളിൽ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മഞ്ഞ റംബുട്ടാനും മാർക്കറ്റ് ഉണ്ട്. അപ്പൊ ആ മരം കട്ട് ചെയ്ത് കഴിഞ്ഞ് സാധാരണ ഹാഷ് പ്രൂൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് പിന്നത്തെ വർഷമാണ് കായ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഈ സാധനം ഈ വർഷം തന്നെ കായ ഉണ്ടായി നിൽക്കുന്നതാണ്. ഹാഷ് പ്രൂൺ ചെയ്ത മരത്തിൽ കായ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ഇതിപ്പോ 6 കഴിഞ്ഞു, 7 എത്തി. മാങ്കോസ്റ്റിന് ഇത് എന്തോ അധികം വലുപ്പം നമ്മൾ കൊടുക്കാതിരിക്കുന്ന വളം നമ്മൾ ക്രമീകരിച്ച് കൊടുക്കണം. കാരണം പോർട്ട് ചെയ്യാനായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ അധികം വളം കൊടുക്കാണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് 30 മാങ്കോസ്റ്റിനൊന്നര കൊല്ലം കഴിയുന്ന സമയത്ത് കായ്ക്കും. അപ്പൊ നമ്മുടെ റംബുട്ടാൻ ഇത്രയും കായൊക്കെ ഈ വലിപ്പവും കാര്യങ്ങളും ആയി. അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഇതിന് എന്തെങ്കിലും പരിചരണം കൂടുതലായിട്ട് കായകളില്ലേ, ഈ കൊലകളൊക്കെ ഇതൊക്കെ ഒരു 15 കഴിയുമ്പോഴേക്കും ഇത് മൂത്ത് തുടങ്ങും. അടുത്ത 10 അതായത് ഒരു ജൂൺ പകുതി ആകുമ്പോഴേക്കും സാധനം പഴവും. 2-3 കൂട്ട സമയത്ത് കൃത്യമായിട്ട് വെള്ളം നനയ്ക്കണം. ഇനിയാണ് ഇതിന് ഈ സാധനം ശരിക്കും ഫോം ചെയ്ത് വരുന്നത്. നല്ല നന്നായിട്ട് കളമ്പോഴും ഇടിയിട്ട് ഫോം ചെയ്ത് വരുന്നത്. പൊട്ടാഷ് നമ്മൾ ഓൾറെഡി ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞു. 300 വെച്ച് പൊട്ടാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അതിപ്പോഴല്ല, ജസ്റ്റ് നമ്മൾ വാർന്നു വീണ സമയത്ത്. അപ്പൊ ഇനി ആ വളപ്രയോഗം ഒന്നും വേണ്ട. അപ്പൊ ഈ സാധനം തന്നെ ഉണ്ടായിക്കോളും. അതിനു മുമ്പ് നമ്മൾ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇതിന് വേപ്പുമിണ്ണാക്ക് എല്ലോടി ചാണോ നമ്മൾ അന്നേരം കൊടുത്തു. അത് ഞാൻ വളപ്രയോഗം നമ്മൾ കാണിച്ചിട്ടുണ്ട്. വിപണിയിലേക്ക് എത്തിക്കാനായിട്ട് 2 ഒന്ന് നമുക്ക് ഈ തോട്ടം വേണമെന്നുണ്ടെങ്കിൽ ഈ തോട്ടം നല്ല എനിക്കിപ്പോ 3 കൃഷിയുള്ള സ്ഥലത്തുമാണ് നമ്മൾ ഒരുമിച്ച് ഒരു പാർട്ടിക്ക് കൊടുക്കാം. അപ്പൊ അദ്ദേഹം വന്ന് ഇതിന് മൊത്തം വില കണ്ടു കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ റിസ്കിൽ വന്ന് വലയിട്ട് പറിച്ച് കുഴപ്പമില്ല, ഒരു 6-7 രൂപ കിട്ടും മൊത്തം. സാധാരണ ഒരു 10 അടുത്ത് വരുമാനമുണ്ട്. അപ്പൊ ഇച്ചിരി ക്രാഷ് ഇച്ചിരി മോട്ടക്കുറവൊക്കെ ഉണ്ട്. എന്നാലും ഒരു 10 താഴെയായിട്ട് കിട്ടും നമുക്ക് എല്ലാവരും കൂടി കിട്ടും. അപ്പൊ അത് അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിട്ട് അദ്ദേഹം നമുക്കൊരു അഡ്വാൻസ് ഒന്നും ഇനി പറിക്കുന്നതിന് മുമ്പ് വന്ന് അദ്ദേഹം അത് വലയൊക്കെ കിട്ടും, ക്രമീകരിക്കും. അത് പറിക്കുന്നതിന് മുമ്പ് പൈസയൊക്കെ തന്നെ പോകും. ഇത് ഇതൊന്നും ഇല്ലാത്തവനാണ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാത്ത കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് വരുന്നുണ്ടെങ്കിൽ വല മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ചാളവല എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കാൻ കിട്ടും. കിലോയ്ക്ക് 150-150 വരെ വിലയുണ്ട് വലയുടെ തരുവനുസരിച്ച്. അത് ചാലക്കുടി മാർക്കറ്റിലൊക്കെ അവൈലബിളാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ വന്ന് വല ഒന്നോ രണ്ടോ മരങ്ങളുള്ളവർക്ക് അത് വന്നിട്ട് അതിൽ വന്ന് വലയിട്ടിട്ട് വലയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് പറിച്ച് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കടകളിലേക്ക് കൊടുക്കുക, അതല്ലെങ്കിൽ മൊത്ത വ്യാപാരികൾ കൊടുക്കുകയും ചെയ്യാം. സാധാരണ ഇതിൽ മൊത്ത വ്യാപാരികൾ വന്നിട്ട് നമ്മുടെ ഇന്ന് ഇപ്പൊ മുമ്പൊക്കെ വന്ന് ഒരു പെട്ടി ഓട്ടർഷിക്ക് 200-300 ഒക്കെ ഇത് കയറ്റി പോണവരുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ 21 മെയ് 21 നടക്കുന്ന കേരള റംബുട്ടാൻ ഫാമേഴ്സ് ഫോറത്തിന്റെ കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് ഈ വിപണനത്തിനെയാണ്. കാരണം ഞങ്ങൾ അന്ന് കുറെ കച്ചവടക്കാർ വിളിച്ചു വരുത്തുന്നുണ്ട്. ഈ റംബുട്ടാൻ എടുക്കുന്ന കച്ചവടക്കാർ വിളിച്ചു വരുത്തുന്നുണ്ട്. ആ റംബുട്ടാൻ എടുക്കുന്ന കച്ചവടക്കാർ വരും, ഈ കർഷകർ വരും, അവരെ തമ്മിലൊന്ന് മീറ്റ് ചെയ്യിക്കും. മീറ്റ് ചെയ്ച്ചിട്ട് അവർക്ക് അവരുടെ തോട്ടം തന്നെയാണ്, അവർ വന്ന് കാണും, പിടിക്കും. അതിൻ്റെ കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ സംസാരങ്ങളും നെഗോസിയേഷൻസ് കൂടിയാലും അതിനുള്ള എടുക്കും, വില ഉറപ്പിക്കും, പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അതിനുള്ള സൗകര്യമാണ് നമ്മൾ ചാലക്കുടി ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ 21 മറക്കരുത്, വരണം. 10 വഴി 2 വരെയുള്ള ക്ലാസ്സിലേക്ക് വരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ കൃഷിലോകൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിവുകളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്.
അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.